ഹായ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നമ്മുടെ MDS എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്ററിയുടെ PYQ സെഷനാണ്. പാർട്ട് 2 ആണ്. ലാസ്റ്റ് ഡേ നമ്മൾ പാർട്ട് 1 ചെയ്തതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ അതിൻ്റെ പാർട്ട് 2 സെഷൻ നമ്മൾ എന്ത് ചെയ്യണം, നോക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് പേര് അത് കണ്ടിട്ട് അതിൻ്റെ ഇനി വരുന്ന പാർട്ടുകളും ചെയ്യണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പാർട്ട് 2 സെഷൻ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ടൊക്കെ പോയാലോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഡെലിഗേറ്റ്സ് അറ്റൻഡ് ദി ഫസ്റ്റ് സെഷൻ ഓഫ് INC അറ്റ് ബോംബെ. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. ഫസ്റ്റ് ഓഫ് ഓൾ, INC ഏത് വർഷമാണ് രൂപീകരിച്ചത്? നമ്മുടെ 1885 December 28 അല്ലേ, 1885 December 28. 1885 December 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, രൂപീകരിച്ചത് അല്ലേ. എവിടെ വെച്ച്? അറ്റ് ബോംബെ അല്ലേ. നമ്മുടെ ബോംബെയിലാണ് ഫസ്റ്റ് സെഷൻ, INC ആദ്യത്തെ സെഷൻ നടക്കുന്നത് അല്ലേ. ആരാണ് സ്ഥാപകൻ? നമ്മുടെ INC സ്ഥാപകൻ AO Hume അല്ലേ, അലൻ ഒക്ടവൻ ഹ്യൂം ആണ്. AO Hume ആണ് INC എന്താണ് സ്ഥാപകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ അല്ലേ. ദെൻ ഫസ്റ്റ് പ്രസിഡൻ്റോ? കാരണം നമ്മുടെ AO Hume ആദ്യത്തെ ആരായിരുന്നു? ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ആര്? AO Hume. ആരായിരുന്നു ഫസ്റ്റ് പ്രസിഡൻ്റ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. ആരാണ്? WC ബാനർജിയാണ് INC ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. ഏത് വർഷം? 1885 December 28. നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാടാ? WC ബാനർജി. ആദ്യത്തെ സെക്രട്ടറി ആരാ? ഫൗണ്ടറായിട്ടുള്ള AO Hume അല്ലേ, ബോംബെയിൽ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര പേര് ഈ സെഷനിൽ പങ്കെടുത്തു? ഫസ്റ്റ് സെഷൻ എത്ര പേരാടാ ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തത്? 72 അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററിയെ സംബന്ധിച്ച്. അതിലേറ്റവും പ്രധാനമാണ് ഫസ്റ്റ് സെഷൻ ഏത് വർഷം, എവിടെ, ആര് പ്രസിഡന്റ്, ആര് സ്ഥാപകൻ, എത്ര പേര് പങ്കെടുത്തു, എത്ര പേര്? 72. ഇതിനോട് ഒരു ക്വസ്റ്റ്യൻ, ഒരു പാരനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്? നമ്മുടെ ഇന്ത്യയുടെ വൈസ്രോയ് ആ സമയത്ത് ആരാണ്, ആരെന്നറിയൂ? നമ്മുടെ ലോർഡ് ഡഫറിൻ. നമ്മുടെ ഡഫറിൻ പ്രഭു ആയിരുന്നു ആ സമയത്തെ ഇന്ത്യയുടെ എന്താണ് വൈസ്രോയ്. കേട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്ത് ആരായിരുന്നു വൈസ്രോയ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡഫറിൻ പ്രഭു ആയിരുന്നു ആ സമയത്ത് എന്താണ് ഇന്ത്യയുടെ വൈസ്രോയ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. എത്ര പേരാണ് പങ്കെടുത്തത്? 72. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. എസ്പെഷ്യലി നിങ്ങൾ കോൺഗ്രസ് സെഷൻ പഠിക്കുമ്പോൾ, നിങ്ങൾ കോൺഗ്രസ് എന്ന സംഘടന ടോപ്പിക്ക് പഠിക്കുമ്പോൾ മെയിനായും പഠിക്കേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ കോൺഗ്രസ് സെഷൻസാണ് പ്രധാനമായും പഠിക്കേണ്ടത്. സെഷൻസാണ് സെഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെഷൻ നടന്ന വർഷം, ഫസ്റ്റ് 1 ഇയർ, ദെൻ എവിടെ വെച്ച്, എവിടെയാണ് അതിൻ്റെ വെന്യൂ, പ്ലേസ്, മൂന്നാമത്തത് ആരാണ് ആ സെഷൻ്റെ പ്രസിഡൻറ്. ഈ മൂന്ന് കാര്യങ്ങൾ വേണം INC സെഷൻസ് നമ്മൾ പഠിക്കാൻ. ഏത് വർഷം, എവിടെയാണ്, ആരാണ് പ്രസിഡൻറ്, ഈ മൂന്ന് കാര്യങ്ങൾ വേണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായും പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താ ചോദ്യം? എന്താടാ, ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇസ് ഫൗട്ട് ഇൻ വിച്ച് ഇയർ അല്ലേ. പാനിപ്പത്ത് യുദ്ധങ്ങൾ നമുക്കറിയാം, മൂന്ന് പാനിപ്പത്താണ് നടന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പാനിപ്പത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം പഠിക്കുമ്പോൾ മെയിനായും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിനുമുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ്? ഒരു യുദ്ധമാണ് ആദ്യം പഠിക്കേണ്ടത്, വർഷം അല്ലേ, വർഷം ഒന്നല്ലേ നമുക്ക് ചോദിക്കുന്ന വർഷം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട വർഷവും നമുക്ക് ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ അവർ രണ്ടാമത് ചോദിക്കുന്നത് ഹു വി എസ് ഹു, അതായത് ആരൊക്കെ തമ്മിലാണ് ആ ഒരു യുദ്ധം. ഒന്നല്ലേ വർഷം, അല്ലെങ്കിൽ അവർ ചോദിക്കും
ആരൊക്കെ തമ്മിലാണ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. സോ ഇവിടെ മൂന്ന് പാനിപ്പത്തുണ്ട് അല്ലേ. ഫസ്റ്റ് പാനിപ്പത്ത് ഏത് വർഷമാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് വർഷമാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം നമുക്കറിയാം 1526 ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ആരൊക്കെ തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം? ബാബർ VS നമ്മുടെ ഡൽഹിയിലെ അവസാനത്തെ സുൽത്താൻ ആര്? ഇബ്രാഹിം ലോധി അല്ലേ. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് ഫസ്റ്റ് പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. ഏത് വർഷം? 1526 ഏത് യുദ്ധം? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഏത് വർഷം? 1526. അടുത്ത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തോ രണ്ടാം പാനിപ്പത്ത്? ഒന്നാം പാനിപ്പത്ത് കഴിഞ്ഞ് 30 വർഷം. ഒന്നാം പാനിപ്പത്ത് കഴിഞ്ഞ് 30 വർഷം. അപ്പൊ വർഷമാണ് 1556. ഫസ്റ്റ് പാനിപ്പത്ത്, സെക്കൻഡ് പാനിപ്പത്ത്, 56. ആരൊക്കെ തമ്മിലാ രണ്ടാം പാനിപ്പത്ത്? അത് അക്ബർ. നേരത്തെ ബാബർ ആണെങ്കിൽ രണ്ടാം പാനിപ്പത്തിൽ ആരാ? അക്ബർ VS ഹെമു അല്ലെ. നമ്മുടെ ആദിൽ ഷായുടെ മന്ത്രിയായ ഹെമുവും അക്ബറും തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം അല്ലേ. നമുക്കറിയാം അക്ബറിന് വേണ്ടി യുദ്ധം ചെയ്തത് ബഹ്റാൻ ഖാൻ ആണ് അല്ലേ. അക്ബറിന്റെ അന്നത്തെ നമുക്കറിയാം അക്ബറിന് ആ സമയത്ത് ചെറിയ പയ്യനാണ് അല്ലേ, ചെറിയ പയ്യനായിരുന്നു. അപ്പൊ അക്ബറിനോട് യുദ്ധം ചെയ്തത് ബഹ്റാൻ ഖാൻ ആണ്. ബഹ്റാൻ ഖാൻ VS ഹെമു അല്ലെങ്കിൽ അക്ബർ VS ഹെമു, ഏത്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 56. ഇനി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് വർഷവും ചോദിച്ചാ നോക്കിക്കോടാ. 26 56. അടുത്ത് ഞാൻ എഴുതുന്നു 76. 76 ഇട്ടു, രണ്ടറ്റത്ത് 2-1. 1761 കണ്ട, 1526, 1556, 1761. അപ്പൊ 76 26 56 7. പക്ഷെ 76 ഞാൻ എവിടെ ഇട്ടു? നടുക്കിട്ടു, രണ്ടറ്റം 2-1. തേർഡ് പാനിപ്പത്ത്. സോഡ് ഓപ്ഷൻ ഇല്ലേ, ഓപ്ഷൻ സി. ആരൊക്കെ തമ്മിലാ മൂന്നാം പാനിപ്പത്ത് യുദ്ധം? ആരൊക്കെ തമ്മിലാ? മറാത്ത VS അല്ലേ. മറ്റു രണ്ട് മുഗൾസായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ മറാത്തയാ. മറാത്തയും ആരും തമ്മിലാ? ദുറാനി വംശത്തിലെ അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിൽ അല്ലേ. ഈ ഡൈനാസ്റ്റി ആടാ ദുറാനി വംശം കേട്ടാ. ദുറാനി വംശത്തിലെ, ദുറാനി ഡൈനാസ്റ്റിയിലെ അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, മൂന്നാം പാനിപ്പത്ത് യുദ്ധം. ആരൊക്കെയാണ്? അഹമ്മദ് ഷാ അബ്ദാലിയും ആരും തമ്മിൽ? മറാത്തയും തമ്മിലായിരുന്നു. അങ്ങനെ മൂന്ന് പാനിപ്പത്ത് യുദ്ധങ്ങളാണ് നടന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. 26 56 76, 1526, 1856, 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം. എടാ മൂന്ന് പാനിപ്പത്തും ഇപ്പൊ തന്നെ അങ്ങ് സെറ്റ് ചെയ്യുക. ഇനി പാനിപ്പത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. 26 56 76 കേട്ടാ. ദെൻ ബാബർ അക്ബർ മറാത്ത, ബാബർ അക്ബർ മറാത്ത ഓപ്പോസിറ്റ്, ബാബർ VS ഇബ്രാഹിം ലോധി, അക്ബർ VS ഹെമു. എന്നാ തേർഡ് പാനിപ്പത്ത് മറാത്തയും അല്ലേ, മറാത്ത VS അഹമ്മദ് ഷാ അബ്ദാലി അഫ്ഗാനിസ്ഥാൻ അല്ലേ. അഫ്ഗാൻ റൂളറാണ് ആര്? ദുറാനി വംശത്തിലെ അഹമ്മദ് ഷാ അബ്ദാലി. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, ബുദ്ധ പൂർണിമ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഹിന്ദു കലണ്ടർ മന്ത്. ഹിന്ദു മാസത്തിലെ ഏത് മാസത്തിലാണ് ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത്? കേട്ടോ, ഏത് മാസത്തിലാണ് ബുദ്ധ പൂർണിമ? നമുക്കറിയാം ബുദ്ധ പൂർണിമ എന്ന് പറയുമ്പോൾ ബുദ്ധൻ ജനിച്ചതാണ് അല്ലേ. ബുദ്ധൻ ഏത് മാസത്തിലാണ് ജനിച്ചത്? വൈശാഖ മാസത്തിലെ പൂർണിമയിൽ അല്ലേ. വൈശാഖ മാസത്തിലെ പൂർണിമയിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്. സോ ബുദ്ധ പൂർണിമ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ? ഹിന്ദു കലണ്ടർ നമ്മുടെ ഏത് കലണ്ടറാ? ശകവർഷം അല്ലേ, ശക ഇറ. ശകവർഷമാണ് ഏത്? നമ്മുടെ ഹിന്ദു കലണ്ടർ എന്ന് പറയുന്നത് അല്ലേ. ശകവർഷത്തിലെ ഏത് മാസത്തിലാ? വൈശാഖ മാസത്തിലെ. ഈ പൂർണിമ എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ മൂൺ ആണ് അല്ലേ. ഫുൾ മൂൺ ഡേയിലാണ്
ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്, ബുദ്ധ പൂർണിമ. കേട്ടോ, ശകവർഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ശകവർഷത്തിലെ ഫെസ്റ്റിവൽ ഇതൊരു സ്ട്രാറ്റജിക കൂടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ സി എസ് എൽ എക്സാമിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഈ പാറ്റേണിൽ നിന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പും പല ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം ഫൽഗുന പൂർണിമയിൽ ഏത് ഫെസ്റ്റിവലാടാ? ഫൽഗുന പൂർണിമ, ഒരു ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. ഫൽഗുന പൂർണിമയിൽ ഏത് ഫെസ്റ്റിവലാ? നമ്മുടെ ഹോളി അല്ലേ. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോളി. ഹോളി ഏത് പൂർണിമയിലാ? ഫൽഗുന മാസത്തിലെ ഫുൾ മൂൺ ഡേയിൽ. ഫൽഗുന മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് ഏത്? നമ്മൾ ഹോളി ആഘോഷിക്കുന്നത് അല്ലേ. ഹോളി ഏതാണ്? ഫൽഗുന പൂർണിമ. അതുപോലെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ ക്വസ്റ്റ്യൻ എക്സാമിന് സി എസ് എൽ ചോദിച്ചത് ദസറ. ഏത് മാസത്തിലാണ് ദസറ ആഘോഷിക്കുന്നത്? ഏത് മാസത്തിലാടാ? അശ്വിനി മാസത്തിലാണ് അല്ലേ. അശ്വിൻ മാസത്തിലാണ്, അശ്വിനി മാസത്തിലാണ് ഏത് ദസറ ആഘോഷിക്കുന്നത്. അതുപോലെ ശിവരാത്രി ഏത് മാസത്തിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്? ഏത് മാസത്തിലാണ് ശിവരാത്രി? ശിവരാത്രി നമുക്കറിയാം മാർച്ചാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഏത് മാസം? ഫൽഗുനം അല്ലേ. ഫൽഗുന മാസത്തിലാണ് എന്ത്? ശിവരാത്രി ആഘോഷിക്കുന്നത് അല്ലേ. ശിവരാത്രി ഏത് മാസത്തിലാണ്? ഫൽഗുനത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീപാവലി, ദീപാവലി അല്ലേ. ഏത് മാസത്തിലാണ് ദീപാവലി? കാർത്തിക അല്ലേ. കാർത്തിക, കാർത്തിക മാസത്തിൽ അല്ലേ. കാർത്തിക മാസത്തിലാണ് ഏത്? ദീപാവലി. അതും കാർത്തികയിലെ ഏത് ഡേയാ? കാർത്തികയിലെ ന്യൂ മൂൺ ഡേയിലാണ് അല്ലേ. കാർത്തികയിലെ ഏത് ഡേയാ? കാർത്തികയിലെ ന്യൂ മൂൺ ഡേ. ന്യൂ മൂൺ എന്ന് പറയുന്നത് അമാവാസി അല്ലേ. കാർത്തികയിലെ അമാവാസി ദിനത്തിലാണ് എന്താഘോഷിക്കുന്നത്? ദീപാവലി ആഘോഷിക്കുന്നത് അല്ലേ. നമുക്കറിയാം അമാവാസി ന്യൂ മൂണും ഉണ്ട്, ഫുൾ മൂണും ഉണ്ട് അല്ലേ. പൂർണിമ അമാവാസി, ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൂർണിമ, അമാവാസി എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ. സോ ദീപാവലി ഒരു ന്യൂ മൂൺ ഡേ ഫെസ്റ്റിവലാണ്, അമാവാസിയാണ്. കാരണം ആ പർട്ടിക്കുലർ ദിവസം അന്തരീക്ഷം മൊത്തം എന്തായി മാറും? ഇരുട്ടായി മാറും. അപ്പോഴാണ് നമ്മൾ ചുറ്റും വിളക്കുകളൊക്കെ കത്തിച്ച് പ്രകാശമല്ലേ. ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്സ്, ഈ സി എസ് എൽ ചോദിച്ചതാ ഏത് ഇന്ത്യൻ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്സ്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഏതാ? ദീപാവലി അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ എന്താണ് മൊത്തം വിളക്കുകൾ കത്തിച്ച് വെച്ച് പ്രകാശപൂർണമാക്കി മാറ്റും. അത് കാർത്തികയിലെ അമാവാസിയിലാണ് നമ്മുടെ ദീപാവലി ആഘോഷിക്കുന്നത്. കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. കേട്ടോ, ഈ ഫെസ്റ്റിവൽസ് സ്ഥിരമായി എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, കറക്റ്റ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഈ ബുദ്ധമതമായി ബന്ധപ്പെട്ട കുറച്ച് ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, അങ്ങനത്തെ ഒരു പാറ്റേണും ഈ സി എസ് എൽ എക്സാമിന് ചോദിച്ചു. ഈ പറയുന്ന ഫെസ്റ്റിവൽ ഏത് മതമായി? അപ്പോൾ ഇപ്പം നോക്കിയോ, ബുദ്ധ പൂർണിമ നമുക്കറിയാം ബുദ്ധമതമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലാണ്. അതുപോലെ ബുദ്ധമതമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹെമിസ് ഫെസ്റ്റിവൽ എന്ന് പറയും. ഈ സി എസ് എല്ലിലെ ചോദ്യമാണ്, ഈ സി എസ് എൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഹെമിസ് ഫെസ്റ്റിവൽ ഏത് മതമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഹെമിസ്? ഹെമിസ് നമുക്കറിയാം നമ്മുടെ ലഡാക്കിൽ ലേയിൽ ഒരു മൊണാസ്ട്രി ഉണ്ട് അല്ലേ. നമ്മുടെ ലഡാക്കിലെ ലേയിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്, ഹെമിസ് മൊണാസ്ട്രി അല്ലേ. ഹെമിസ് മൊണാസ്ട്രി. അപ്പോൾ ഹെമിസ് ഫെസ്റ്റിവൽ ഏത് മതമായി ബന്ധപ്പെട്ടതാ? അതിനാണ് ഉത്തരം അല്ലേ. ബുദ്ധമതമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഏത്? ഹെമിസ് ഫെസ്റ്റിവൽ. അതുപോലെ രണ്ടാമത്തെ ഒരു ഫെസ്റ്റിവലാണ് നമ്മുടെ ലുംബിനി ഫെസ്റ്റിവൽ. ലുംബിനി ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന മറ്റൊരു ഫെസ്റ്റിവലാണ് ലുംബിനി. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റുകാരാണ് ലുംബിനി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഏത് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റ് എന്നറിയൂ? ആന്ധ്രാപ്രദേശ്. നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? ലുംബിനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഏത്? ലുംബിനി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അതുപോലെ നമ്മുടെ സിക്കിമില്, നമ്മുടെ സിക്കിമിലെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ലോസർ എന്ന് പറയും. ലോസർ നമ്മളതിനെ പറയും ടിബറ്റൻ ന്യൂഇയർ എന്ന് പറയും അല്ലെ. ബുദ്ധമതക്കാർ ആഘോഷിക്കുന്നത് ബുദ്ധമതം ഒരു ഫെസ്റ്റിവലാ. ടിബറ്റിലെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു ന്യൂഇയർ ടിബറ്റൻ ന്യൂഇയർ ആണ് ഏത്? ലോസർ എന്ന് പറയും. ലോസർ ഫെസ്റ്റിവൽ കേട്ടോ, ടിബറ്റൻ ന്യൂഇയർ എന്ന് പറയും. ടിബറ്റൻ ന്യൂഇയർ ഏത് മതക്കാരാ? ടിബറ്റിലെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? ലോസർ. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിന്റെ ഭാഗമാണ് ലോസർ ഫെസ്റ്റിവൽ? സിക്കിമിലൊക്കെ ബാധകമാണ്, നമ്മുടെ സിക്കിം സ്റ്റേറ്റിലൊക്കെ ഏതാണ് ലോസർ ഫെസ്റ്റിവൽ. അപ്പൊ ഇതൊക്കെ ഏത് മതമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്? ബുദ്ധമതമായി ബന്ധപ്പെട്ടൊരു ആഘോഷങ്ങളാണ്. ഓക്കെ, നല്ല ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ടൈപ്പ് സ്ട്രാറ്റജിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സ്ട്രാറ്റജിക്കലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, യെസ്, യുദ്ധമാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി. സെയിം, എന്താ ചോദിച്ച വർഷം? ഏത് വർഷമാണ് പ്ലാസി? 1757, 1757 ആണ് പ്ലാസി യുദ്ധം. രണ്ടാമത് എന്താ നോക്കേണ്ടത്? ആരൊക്കെ തമ്മിലാണ്
പ്ലാസി യുദ്ധം. സ്ഥിരം ചോദ്യമാണ്, പ്ലാസി റിലേറ്റഡ് ചോദിക്കാറുണ്ട്. സോ പ്ലാസി ആരൊക്കെ തമ്മിലാണ്? നമുക്കറിയാം ബംഗാളിന്റെ നവാബായ സിറാജ് ഉദ് ദൗള അല്ലെ, ഒരു പക്ഷത്ത് അല്ലെ, ബംഗാളിന്റെ നവാബായ സിറാജ് ഉദ് ദൗളയും. ഇനി അദ്ദേഹത്തിന് ഒരു സൈനിക തലവനുണ്ടല്ലേ, നമുക്ക് ആ കഥയിൽ നമ്മൾ കേൾക്കാൻ പറ്റും. സിറാജ് ദൗളയുടെ സൈനിക തലവൻ ആരാടാ? മിർ ജാഫർ അല്ലെ. സിറാജ് ദൗളയും സിറാജ് ദൗളയുടെ സൈനിക തലവൻ ആര്? മിർ ജാഫറും. ഓപ്പോസിറ്റ് ആരാടാ? ഓപ്പോസിറ്റ് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിക്കുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ആരൊക്കെയാണ്? ഒരു വശത്ത് നമ്മൾ കാണുന്നത് സിറാജ്, ബംഗാളിന്റെ നവാബായ സിറാജ് ഉദ് ദൗളയും അദ്ദേഹത്തിന്റെ സൈനിക തലവനായ മിർ ജാഫറും. മറുവശത്ത് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായ റോബർട്ട് ക്ലൈവ്. ആ സമയത്ത് അദ്ദേഹം ആയിട്ടില്ല, പക്ഷെ എന്നാലും നമുക്കറിയാം നമ്മുടെ ഫസ്റ്റത്തെ ബംഗാൾ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് അല്ലേ. പക്ഷെ അതിന് മുമ്പ് പ്ലാസി യുദ്ധ സമയത്തൊന്നും അദ്ദേഹം ആരായിട്ടില്ല, ഗവർണർ ആയിട്ടില്ല അല്ലേ. പക്ഷെ കമ്പനിയെ വേണ്ടി ആ യുദ്ധം, പ്ലാസി യുദ്ധം നയിച്ചത് ആരാടാ? റോബർട്ട് ക്ലൈവ് ആണ്. ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു ആ യുദ്ധം. നമുക്കറിയാം കഥയിൽ ഈ മിർ ജാഫർ ആരെ ചതിക്കും? സിറാജ് ഉദ് ദൗളയെ ചതിക്കും അല്ലേ. മിർ ജാഫർ ചതിക്കും ആരെ? സിറാജ് ദൗളയെ. അങ്ങനെ റോബർട്ട് ക്ലൈവും കൂട്ടരും കമ്പനി ആരെ കൊല്ലും? സിറാജ് ദൗളയെ കൊല്ലും. നമ്മൾ പ്ലാസി യുദ്ധത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ഏത് വർഷമാണ്? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. അതുപോലെ വേണമെങ്കിൽ ഇവിടെ ഒരു പാരഗ്രാഫ് ചോദിക്കാം പ്ലാസിയുമായി ബന്ധപ്പെട്ട്. ഈ പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ആരായിരുന്നു മുഗൾ റൂളർ? ആരായിരുന്നു ഈ സമയത്തെ മുഗൾ ഭരണാധികാരി? ആരാടാ ഈ സമയത്തെ മുഗൾ രാജാവ്? ആലംഗീർ സെക്കൻഡ് ആണ് അല്ലേ. ആലംഗീർ രണ്ടാമനായിരുന്നു പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്തെ എന്താണ് മുഗൾ റൂളർ അല്ലേ. പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്തെ മുഗൾ റൂളർ ആരായിരുന്നു? ആലംഗീർ രണ്ടാമനായിരുന്നു പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് എന്താണ് മുഗൾ റൂളർ എന്ന് പറയുന്നത്? ആരാണ്? ആലംഗീർ സെക്കൻഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. അപ്പൊ ഇനി പ്ലാസി യുദ്ധത്തിൽ നിന്ന് ചോദിച്ചാൽ കൃത്യമായും ഈ ഒരു ഉത്തരം എന്ത് ചെയ്യുക? എഴുതുക. കേട്ടാ, സിറാജ് ദൗള വി എസ് റോബർട്ട് ക്ലൈവ്. സിറാജ് ദൗള സൈന്യത്തെ നയിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ സൈനിക തലവൻ മിർ ജാഫർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് പാസ്ഡ്? നമുക്കറിയാം ബ്രിട്ടീഷുകാര് ടാക്സുകൾ പ്രോപ്പറാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംവിധാനമാണേത് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്നത് അല്ലേ. അതും ഏത് പ്രദേശത്താ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവരുന്നത്? നമ്മുടെ ബംഗാളിലാണ് അല്ലേ, നമ്മുടെ ബംഗാൾ റീജിയനിലാണ്. ഏത് വർഷം? 1793 അല്ലേ. 1793 ബംഗാൾ റീജിയൽ നടപ്പിലാക്കിയ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നു ഏത്? പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. ആരാണ് ഇത് കൊണ്ടുവന്നത്? അന്നത്തെ ബംഗാൾ ഗവർണർ ജനറൽ. ആ സമയത്ത് ബംഗാളിന്റെ ഗവർണർ ജനറൽ ലോർഡ് കോൺവാലിസ് പ്രഭു ആണ് ഇത് കൊണ്ടുവന്നത് അല്ലേ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഹൂ പ്രപ്പോസ്ഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്? ആരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവന്നത്? ആരാണ്? കോൺവാലിസ് പ്രഭു ആണ് കൊണ്ടുവന്നത്. എവിടെ കൊണ്ടുവന്നു? ബംഗാളിൽ കൊണ്ടുവന്നു. ഏത് വർഷം? 1793 ഇത് നടപ്പിലാക്കുന്നത്. എവിടെ? ഇന്ത്യയിൽ അല്ലേ. നമുക്കറിയാം ഇതേ സംവിധാനം പിന്നീട് രണ്ട് പേരുകളിൽ രണ്ട് റീജിയനിൽ വന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയൊക്കെയാണ്? മദ്രാസ് റീജിയനിൽ ഇത് പിന്നീട് വന്നു അല്ലേ. മദ്രാസിൽ ഏത് പേരില? റയറ്റ്വാരി സിസ്റ്റം എന്ന പേരിൽ അല്ലേ. മദ്രാസിൽ ഇതിപ്പോ നമ്മൾ കണ്ട ബംഗാളിലാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതേ സംവിധാനം പിന്നീട് മദ്രാസിൽ ഏത് പേരിൽ അറിയപ്പെട്ടു? റയറ്റ്വാരി സിസ്റ്റം എന്ന പേരിൽ. എവിടെ? മദ്രാസിൽ അറിയപ്പെട്ടു. ഇതേ സംവിധാനം പിന്നീട് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഇന്നത്തെ പഞ്ചാബ് യു പി മേഖലയിൽ, നോർത്തേൺ പ്രദേശത്ത് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഏത് പേര്? മഹൽവാരി എന്ന പേരിൽ അറിയപ്പെട്ടു. റയറ്റ്വാരിയും മഹൽവാരിയും. കേട്ടാ, റയറ്റ്വാരി ഏത് റീജിയൻ? മദ്രാസ് റീജിയനിലെ പേരാണെങ്കിൽ മഹൽവാരി ഇവിടുത്തെ പേര് നോർത്ത് ഇന്ത്യയുടെ നോർത്തേൺ റീജിയനിൽ അറിയപ്പെട്ട പേരാണെന്ത്? മഹൽവാരി. അങ്ങനെ
മൂന്ന് പേരുകളിൽ ഇതറിയപ്പെട്ടു. ബംഗാളിൽ പെർമനന്റ് സെറ്റിൽമെൻ്റ് ആക്ട്, മദ്രാസിൽ റെഡ് വാരി സിസ്റ്റം, നോർത്തേൺ ഇന്ത്യയിൽ എന്ത് പേരിൽ മഹൽ വാരി എന്ന പേരിലാണ് ഈ ഒരു സംവിധാനം എന്ത് ചെയ്യുന്നത് അറിയ. എന്താണ് ഈ സംവിധാനം നമുക്കറിയാം. എന്താണ്? പ്രദേശങ്ങളെ പല പല പാർട്ടായി ഡിവൈഡ് ചെയ്ത് ഓരോ ഗവർണർമാരും അവിടെ അസൈൻ ചെയ്ത് ആ ഗവർണർമാർ അല്ലെങ്കിൽ ആ ലാൻഡ് ഓണേഴ്സ് ആ പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരിൽ നിന്ന് എന്ത് പിരിച്ച് ടാക്സ് പിരിച്ച് ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. അതാണ് എന്ത് ഈ ഒരു സംവിധാനം. പെർമനന്റ് സെറ്റിൽമെൻ്റ് ആക്റ്റും റെഡ് വാരി മഹൽ വാരി എന്നൊക്കെ പറയുന്നത് ഇതാണ്. പ്രദേശങ്ങളെ പല പാർട്ടായി ഡിവൈഡ് ചെയ്ത് ഓരോ ലാൻഡ് ഓണേഴ്സിനെ അവിടെ അസൈൻ ചെയ്ത് അവരെന്ത് അവിടെ നിന്നൊക്കെ ടാക്സ് പിരിച്ച് അവിടുത്തെ ജനങ്ങളെ ടാക്സ് പിരിച്ച് ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം. പക്ഷെ അത് മൂന്ന് മേഖലയിൽ മൂന്ന് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. നെക്സ്റ്റ് ചോദ്യം, ഇൻ വിച്ച് ഇയർ സബ്സിഡറി അലയൻസ് പാസ്ഡ്? ഓക്കെ, സെയിം നമുക്കറിയാം, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് കഴിഞ്ഞ് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനം. അത് നമ്മുടെ സൈനികമായി അല്ലേ, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൻ്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു സംവിധാനമായിരുന്നു ഇത്, സബ്സിഡി അലയൻസ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ആ സബ്സിഡി അലയൻസ് ഏത് വർഷം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആരാ കൊണ്ടുവന്നത്? സബ്സിഡി അലയൻസ് കൊണ്ടുവരുന്നത് അന്നത്തെ ഗവർണർ ജനറൽ അല്ലടാ. ഗവർണർ ജനറൽ ആ സമയത്ത് സബ്സിഡി അലയൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരാ? നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലി അല്ലേ. നമ്മുടെ വെല്ലസ്ലി പ്രഭു, അന്നത്തെ ബംഗാൾ ഗവർണർ ജനറലായ വെല്ലസ്ലി പ്രഭു ആണ് എന്ത് കൊണ്ടുവരുന്നത്? സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത് ഏത് വർഷം? 1798. 1798 സബ്സിഡി അലയൻസ് നടപ്പിലാക്കുന്നത്. ആരാ സമയത്തെ ഗവർണർ ജനറൽ? വെല്ലസ്ലി പ്രഭു, ലോർഡ് വെല്ലസ്ലി പ്രഭു ആയിരുന്നു ആ സമയത്ത് എന്താണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ജനറൽ. ഏത് വർഷം? 1798 ഇതെന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് നമുക്ക് പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഗാന്ധി ഇർവിൻ പാക്റ്റ് സൈൻഡ്? ഒരുപാട് തവണ, ധാരാളം തവണ റിപ്പീറ്റഡ് ചോദിച്ചൊരു ചോദ്യമാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ്. നമ്മുടെ ഗാന്ധിജിയും നമ്മുടെ ഇന്ത്യയുടെ ആ സമയത്തെ വൈസ്രോയി ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച സന്ധി, കേട്ടോ, അത് ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കും. എന്നാടാ? 1931 March 5 അല്ലേ. എന്താണ് ഗാന്ധി ഇർവിൻ പാക്റ്റ് ഒപ്പുവെച്ചത്? ഗാന്ധിനും നമ്മുടെ വൈസ്രോയ ഇർവിനും തമ്മിൽ 1931 March 5 ഈ സന്ധി ഒപ്പുവെക്കുന്നത്. നമുക്കറിയാം ഇത് പ്രകാരമാണ് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് പങ്കെടുക്കാൻ എവിടെ പോകുന്നത്? ലണ്ടനിലേക്ക് പോകുന്നത് അല്ലേ. ഗാന്ധിജി പങ്കെടുത്ത എത്രാമത്തെ റൗണ്ട് ടേബിളാ? സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഏത് വർഷം? 1931. നമുക്കറിയാം മൂന്ന് റൗണ്ട് ടേബിളാണ് അല്ലേ. ഏതൊക്കെ വർഷം? 30, 31, 32 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിൽ ഗാന്ധിജി പങ്കെടുത്ത എത്രാമത്തെ റൗണ്ട് ടേബിളാ? സെക്കൻഡ് റൗണ്ട് ടേബിൾ. ഏത് വർഷം? 1931 അല്ലേ. അത് ഏത് സന്ധിക്ക് ശേഷമാണ്? നമ്മുടെ ഗാന്ധി ഇർവിൻ പാക്റ്റിന് ശേഷമാണ് ഗാന്ധിജി ലണ്ടനിൽ പോകുന്നത്. ഏതിൽ പങ്കെടുക്കാൻ? റൗണ്ട് ടേബിൾ. എത്രാമത്തെ റൗണ്ട് ടേബിൾ? തേർഡ് റൗണ്ട് ടേബിൾ. സോ ഏത് വർഷം? 31. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തൊട്ടടുത്ത വർഷം ഒരു ഇതുപോലൊരു സന്ധി ഉണ്ടല്ലേ, 32 ഗാന്ധിജിയുടെ. ഏതാ? പൂന പാക്റ്റ് അല്ലേ, പൂന സന്ധി. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദ്യമാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ, 31, 32. 31 ഗാന്ധി ഇർവിൻ പാക്റ്റും 32 ഏത് പാക്റ്റ്? പൂന. പൂന പാക്റ്റ് ആരൊക്കെ തമ്മിലാ? ആരൊക്കെ തമ്മിലാണ് ഈ പൂന പാക്റ്റ് ഒപ്പുവെച്ചത്? പൂന പാക്റ്റ് നമ്മുടെ ഗാന്ധിജിയും തമ്മിലാ? അംബേദ്കറും തമ്മിലാണ് അല്ലേ. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു ഏ സന്ധി? പൂന സന്ധി. പൂന പാക്റ്റ് ആരൊക്കെ തമ്മിലാണ്? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു ഏ സന്ധി? പൂന പാക്റ്റ്. ഏത് വർഷം? 1932. 1932 ഒപ്പുവെച്ചു, കേട്ടോ. അപ്പൊ 31 ഗാന്ധി ഇർവിൻ പാക്റ്റും 32 ഏത് പാക്റ്റ്? പൂന സന്ധി. പൂന പാക്റ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി എഴുതി വെച്ചോ. എക്സാമിന് ചോദിക്കുന്ന രണ്ട് സന്ധികൾ, എസ്പെഷ്യലി വർഷമായിരിക്കും ചോദിക്കുന്നത്, കൃത്യമായി നോട്ട് ചെയ്തു. ഇനി അതുപോലെ പൂന പാക്റ്റ് ആണെങ്കിൽ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിക്കും, കാരണം അതിൽ ഉത്തരമില്ല. പൂന പാക്റ്റ് ആരൊക്കെ തമ്മിലാണ്? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലാണ് പൂന പാക്റ്റ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ. അടുത്ത ചോദ്യം, ഹു സ്റ്റാർട്ടഡ് ദി ന്യൂസ് പേപ്പർ? ആ പത്രത്തിൽ നിന്നൊരു ചോദ്യം. മൂക് നായക്. ഓ, ഇമ്പോർട്ടൻ്റ് പത്രമാണ് മൂക് നായക്. ആരുടെ പത്രം? ദെൻ ഇയർ വരെ കൊടുത്തിട്ടുണ്ട്, 1920. മൂക് നായക് എന്ന പത്രം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്?
സിമ്പിളാണ്. നമുക്ക് വളരെ ഫേമസ് ഒരു വ്യക്തിയാണ് മൂക് നായക്, ആരാ? ഡോക്ടർ ബി ആർ അംബേദ്കർ. അല്ലെ, നമ്മുടെ അംബേദ്കർ പുറത്തിറക്കിയ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് ഏത്? മൂക് നായക്. 1920 അല്ലേ, 1920 അംബേദ്കർ പുറത്തിറക്കിയ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് ഏത്? നമ്മുടെ മൂക് നായക്. ഈ പത്രങ്ങൾ, അതും എസ്പെഷ്യലി കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗാന്ധിജിയുടെ മെയിൻ ഒരു നാല് പത്രമുണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കുക. അത് ഏറ്റവും ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം. ഇന്ത്യൻ ഒപ്പീനിയൻ, ഈ പത്രത്തിന് പ്രത്യേകമുണ്ട്. ഈ പത്രം ഗാന്ധിജി പുറത്തിറക്കിയത് സൗത്ത് ആഫ്രിക്കയിലാണ് അല്ലേ. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ പബ്ലിഷ് ചെയ്ത ഒരു പത്രമായിരുന്നു ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം. ഇന്ത്യയിലല്ല, സൗത്ത് ആഫ്രിക്കയിൽ. ഇനി ഇന്ത്യയിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത പത്രങ്ങളാണ് ഒന്ന് യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ. കേട്ടോ, ഗാന്ധിജി ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത മൂന്ന് പത്രം എന്ന് വെച്ചാൽ മാഗസീനും ആവാം കേട്ടോ. മൂന്നെണ്ണമാണ് ഏത്? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ. കേട്ടോ, ഇന്ത്യൻ ഒപ്പീനിയൻ എവിടെയാ? സൗത്ത് ആഫ്രിക്കയിൽ. സോ ഇത് നാല് മാരുടെയാടാ? ഗാന്ധിജിയുടെ. ഇപ്പൊ ഇതിൽ നമ്മളൊരു പത്രം കണ്ടു, യങ് ഇന്ത്യ അല്ലെ, യങ് ഇന്ത്യ എന്ന് കണ്ടു. ഇതുപോലൊരു പത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ? ന്യൂ ഇന്ത്യ എന്ന പത്രം. ന്യൂ ഇന്ത്യ വളരെ ഫേമസ് ഒരു പത്രമാണ് ന്യൂ ഇന്ത്യ. ആരുടെ പത്രമാണ് ന്യൂ ഇന്ത്യ? നമ്മുടെ ആനി ബെസൻറ്റ് അല്ലേ, INC ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആര്? ആനി ബെസൻറ്റ്. ആനി ബെസൻറ്റിന്റെ വളരെ ഫേമസ് ആയ പത്രമാണ് ഏത്? ന്യൂ ഇന്ത്യ. അതുപോലെ ആനി ബെസൻറ്റിന്റെ ഒരു പത്രം കൂടിയുണ്ട്, കോമൺ വീലും. കേട്ടാ, ന്യൂ ഇന്ത്യയും കോമൺ വീലും ആരുടെ പത്രമാണ്? ആനി ബെസൻറ്റ് പുറത്തിറക്കിയ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളാണ് ഏത്? ഒന്ന് ന്യൂ ഇന്ത്യയും മറ്റൊന്ന് കോമൺ വീലും. കേട്ടോ, ന്യൂ ഇന്ത്യയും കോമൺ വീലും ആരുടെ പത്രങ്ങളാണ്? ആനി ബെസൻറ്റ് പുറത്തിറക്കിയ രണ്ട് പ്രധാനപ്പെട്ട എന്താണ് പത്രങ്ങൾ? ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യയും കോമൺ വീലും ആരുടെ പത്രങ്ങളാണ്? ആനി ബെസൻറ്റിന്റെ രണ്ട് പത്രങ്ങൾ. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ ഇതാരുടെ പത്രങ്ങളാ? ഒന്ന് കേസരി, മറ്റൊന്ന് മറാത്ത. വളരെ ഫേമസ് രണ്ട് പത്രമാണ് അല്ലേ, കേസരിയും മറാത്തയും. ആരുടെ പത്രങ്ങളാണ് കേസരിയും മറാത്ത? നമ്മുടെ ലോകമാന്യ തിലകിൻ്റെ പത്രം അല്ലേ, നമ്മുടെ ലോകമാന്യ ബാല ഗംഗാധര തിലകിൻ്റെ രണ്ട് പത്രമാണ് ഏത്? കേസരിയും മറാത്തയും. കേട്ടോ, കേസരിയും മറാത്തയും ആരുടെ പത്രങ്ങളാണ്? ലോകമാന്യ ബാല ഗംഗാധര തിലകിൻ്റെ രണ്ട് പത്രം. ഏതൊക്കെയാണ്? കേസരിയും, അത് എസ്പെഷ്യലി ഒരു വേറെ പ്രത്യേകത കൂടി ഉണ്ടല്ലേ ഇതിലെന്താ? കേസരി ഒരു മറാത്തി പത്രവും എന്നാൽ മറാത്ത ഒരു ഇംഗ്ലീഷ് വീക്കിലിയുമാണ് അല്ലേ. അതാണ് ഒരു ഇമ്പോർട്ടൻസ് കേട്ടോ, തിരിച്ച് അല്ലേ. കാരണം മറാത്ത എന്തല്ല? മറാത്തി അല്ല. മറാത്ത ഒരു ഇംഗ്ലീഷ് വീക്കിലിയും എന്നാൽ കേസരി ഒരു എന്താണ്? മറാത്തി വീക്കിലി. കേസരി ഒരു മറാത്തി വീക്കിലിയുമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. സ്ഥിരമായി എക്സാമിന് ഈ പത്രങ്ങളിൽ നിന്ന് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഈ എസ്പെഷ്യലി ഈ പത്രങ്ങളിൽ നിന്നും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. ഓക്കെ, പത്രങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എസ്പെഷ്യലി ഗാന്ധിജിയുടെ ആനി ബെസൻറ്റ്, അതുപോലെ ലോക്മാന്യ തിലകിൻ്റെ മറാത്തയും കേസരി. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഗവർണർ ജനറൽ ഇൻട്രൊഡ്യൂസ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? യെസ്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിരുന്നു അല്ലേ, ദത്തവകാശ നിരോധന നിയമം അല്ലേ. ഏത് വർഷം? AD 1848. 1848 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു നയമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ആരാണത് മുന്നോട്ട് കൊണ്ടുവന്നത്? ആരാണ് ഈ ദത്തവകാശ നിരോധന നിയമം മുന്നോട്ട് കൊണ്ടുവന്നത്? ആരാടാ? അന്നത്തെ ഗവർണർ ജനറലായ ലോർഡ് ഡൽഹൌസി അല്ലേ. ലോർഡ് ഡൽഹൌസിയാണ് ഡോക്ടർ ഓഫ് ലാപ്സ് എങ്ങോട്ട് മുന്നോട്ട് വെച്ചത് കേട്ടോ. ഡോക്ടർ ഓഫ് ലാപ്സ് മുന്നോട്ട് കൊണ്ടുവന്ന ആരാണ്? ആരാടാ? ലോർഡ് ഡൽഹൌസി അല്ലേ, ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ അല്ലേ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ് ആര്? നമ്മുടെ ലോർഡ് ഡൽഹൌസി അല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ് ആര്? ലോർഡ്. കാരണം ഡൽഹൌസിയുടെ സമയത്താണ് 1853 ആദ്യത്തെ ഇന്ത്യയിൽ എന്തോടുന്നത്? ഒരു ട്രെയിൻ സർവീസ്, ബോംബെ ടു താനെ അല്ലേ. ഇവിടെ തൊട്ട് ബോംബെ മുതൽ താനെ വരെ ഫസ്റ്റ് ട്രെയിൻ 1853. ആ സമയത്ത് ആരാ ഗവർണർ ജനറൽ? ലോർഡ് ഡൽഹൌസി.
അദ്ദേഹമാണ് ഇന്ത്യയിലെ ദത്തവകാശ നിരോധനം ഡോക്ടർ ഓഫ് ലാപ്സ് 1848 കൊണ്ടുവരുന്നത് അല്ലേ. നമുക്കറിയാം എന്താ ദത്തവകാശ നിരോധനം എന്നല്ലേ, നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ദത്തെടുക്കാനുള്ള അല്ലെ കുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശത്തെ നിരോധിച്ചു കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു അത്, ഡോക്ടർ ഓഫ് ലാപ്സ്. അതും ആ നിയമപ്രകാരം ആദ്യം ബ്രിട്ടീഷുകാർ അറ്റാച്ച് ചെയ്ത നാട്ടുരാജ്യം ഏതാ, 48 സത്താരയാണ് അല്ലേ. സത്താര എന്ന് പറഞ്ഞ പ്രിൻസി സ്റ്റേറ്റ് ആണ് ഡോക്ടർ ഓഫ് ലാപ്സ് വഴി അറ്റാച്ച് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് നാട്ടുരാജ്യം എന്ന് പറയുന്നത്. ഏതാണ്? സത്താര കേട്ടോ. ഇത് ആരാ നിയമം കൊണ്ടുവന്നത്? ഡോക്ടർ ഓഫ് ലാപ്സ്, ലോർഡ് ഡൽഹൌസി പ്രഭുവാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഏത് വർഷം? 1848. ഓക്കെ, ഇപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഇവിടെ നെക്സ്റ്റ് ചോദ്യം ഓക്കെ അല്ലേ. അടുത്ത് ടാൻസൻ ഈസ് ദി ഫേമസ് മ്യൂസിഷ്യൻ ഓഫ് വിച്ച് റൂളർ? ടാൻസൻ നമുക്കറിയാം, ടാൻസൻ നവരത്നത്തിലാണ് അല്ലേ. നവരത്നം ആരുടെയാടാ? നവരത്നാസ് എന്ന് പറയുന്നത്, നവരത്നം എന്ന് പറഞ്ഞാൽ നയൻ ജെംസ്. ആരാ ഓപ്ഷനില്? അക്ബർ അല്ലേ. അക്ബറിന്റെ നവരത്നങ്ങളിൽ അക്ബറിന്റെ മ്യൂസിഷ്യനാണ് ആര്? ടാൻസൻ. ഓർത്ത് വെച്ചോ, നവരത്നം എക്സാമിന് ചോദിക്കും കേട്ടോ. ഇടയ്ക്ക് ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു രീതിയിൽ കണ്ടിട്ടുണ്ട്. അക്ബറിന്റെ കൊട്ടാരത്തിൽ ആരായിരുന്നു റവന്യൂ മിനിസ്റ്റർ? അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു? അതായത് ഇടയ്ക്ക് ചോദിച്ചത് അല്ലേ. നമുക്കറിയാം ആരാ അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ, അക്ബറിന്റെ ധനകാര്യമന്ത്രി? രാജാ തോടർമല്ല അല്ലേ. നമ്മുടെ രാജാ തോടർമല്ലാണ് അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ അല്ലെ. നവരത്നങ്ങളിൽ അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ ആരാ? രാജാ തോടർമൽ അല്ലേ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് വേറൊരു പാറ്റേൺ ആണ്. അക്ബറിന്റെ നവരത്നങ്ങളിൽ മ്യൂസിഷ്യൻ ആരാണ്? മ്യൂസിഷ്യൻ ആരാണ്? ടാൻസൺ. അപ്പൊ നവരത്നം കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. എസ്പെഷ്യലി കവികളുണ്ടല്ലേ, ഫസൽ, ഫൈസി, റഹീം, ബദനി, അങ്ങനെ കുറച്ച് കവികളുണ്ട്. സോ എസ്പെഷ്യലി അവരെഴുതി കുറച്ച് ബുക്കുകളും ട്രാൻസ്ലേഷൻ ബുക്കുകളും ഉണ്ട്. അതും കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. നവരത്നങ്ങളിൽ നിന്നും ചിലപ്പോഴൊക്കെ എന്ത് ചോദിക്കാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നവരത്നം ആർക്കാ? അക്ബറിന്റെ. ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്, ഇതേ നവരത്നം ഇതുപോലൊരു നവരത്ന ഏൻഷ്യന്റിൽ ഒരു രാജാവിനുണ്ട് അല്ലേ. ഏത് രാജാവിനായിരുന്നു ഏൻഷ്യന്റിൽ നവരത്ന? നമ്മുടെ വിക്രമാദിത്യ. നമ്മുടെ വിക്രമാദിത്യ രാജാവിന്റെ കോർട്ടിന്റെ പേരും എന്തായിരുന്നു? നവരത്നാസ് ആയിരുന്നു അല്ലേ. വിക്രമാദിത്യൻ അഥവാ വിക്രമാദിത്യന്റെ യഥാർത്ഥ പേരെന്താ? ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലേ, ചന്ദ്രഗുപ്ത രണ്ടാമൻ അഥവാ വിക്രമാദിത്യൻ. അദ്ദേഹത്തിന്റെ കോർട്ടിന്റെ പേരും എന്തായിരുന്നു? നവരത്നാസ് ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ കോർട്ടിന്റെ പേരും എന്തായിരുന്നു? നവരത്നം എന്നായിരുന്നു കേട്ടോ. അപ്പൊ ആ നവരത്നം ആരുടെ കോർട്ടെന്ന് ചോദിച്ചാൽ ആരെയാണ്? നമ്മുടെ വിക്രമാദിത്യൻ, ചന്ദ്രഗുപ്ത രണ്ട്. മിഡീവിലെ നവരത്നം ആരുടെയാ? അക്ബറിന്റെ കോർട്ടിന്റെ പേരാണ് നവരത്നാസ് എന്ന് പറയുന്നത് മിഡീവിലിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ എന്ത് ചെയ്യാം? ബൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തല്ലേ. നമുക്ക് അടുത്ത് ഇനിയുണ്ട് പാർട്ട് 3, പാർട്ട് 4, അങ്ങനെയുള്ള പാർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്ത് ചോദ്യംസ് കാണാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഈ ചോദ്യം മാത്രം കണ്ട് അതിന്റെ ഉത്തരം മാത്രമല്ല, ഇപ്പൊ ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ ഈ കാണുന്ന ചോദ്യങ്ങളും ഈ കാണുന്ന ഓപ്ഷനിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ ഇരുന്ന് റെഫറൻസ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാം നമുക്ക് ഈ വരുന്ന ലൈവ് സെഷനിലാണെങ്കിൽ അല്ലാത്ത സെഷനിലൊക്കെ നമുക്ക് ഇനി ഇപ്പോൾ ലൈവും വരും. നമുക്ക് എക്സാം എടുക്കുമ്പോൾ എന്ത് വരും? ലൈവും വരും. അപ്പം അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.